Hello, this is Sangeeta Gopi from Medcity International Academy. Nammal oru popular adage kettittundallo. Necessity is the mother of invention. Endengilum oru athyavashyamaya oru ghattam varumbolaanu palappolum adu engane namukku nediyedukkam enna reethiyil nammal pala karyangalum create cheynathu. That is what it means by this. Ippo nammal currently illathu oru technology driven world ilaanu. Lot of changes happening technologically. നമ്മളിപ്പോൾ ഈ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ലോകത്തെ പല സ്ഥലത്തും പല പുതിയ ഇൻവെൻഷൻസ് പല ന്യൂ ഡിസ്കവറീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ് ടു ദി മിനിറ്റ് ഓരോ സെക്കൻഡിലും ദർ ഇസ് സംതിങ് ന്യൂ ഹാപ്പനിങ് എവ്രിവെയർ. ഇത്രക്കും ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി പല കാര്യങ്ങൾക്കും മാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. A big change is required in education also. Karanam technology adhe pole thanne maarikondirikkunnundu. Nammal initially thodangiyirunnathu engeneyanu kore varshangalkku munne nammude education system engeneyayirunnu. We used to follow something called the gurukula system, right? Where nammal nammude guruvinte veettile thaamasichu avadunnaanu guru paranju theruna pala kaaryangalum nammal padikkaru. അതിൽ നിന്നെല്ലാം മാറി പല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടാണ് നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഉണ്ടായിരിക്കുന്നത്. വൈ യു ഹാവ് എ പ്രോപ്പർ സ്കൂളിംഗ് സിസ്റ്റം, എ പ്രോപ്പർ ടേർഷ്യറി എഡ്യൂക്കേഷൻ സിസ്റ്റം, അങ്ങനെ പല ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ വെച്ച് ഒരു പ്രോപ്പർ സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രത്തോളം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് നടക്കുന്ന ഒരു കാലത്ത് വേറൊരു വലിയ ചേഞ്ച് നടന്നത് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് ഇ ലേണിംഗ് ഓർ ഓൺലൈൻ ലേണിംഗ്. ഇങ്ങനൊരു ഇ ലേണിംഗ് എന്നൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ എഡ്യൂക്കേഷൻ ഹാസ് ബീൻ മെയ്ഡ് അക്സസിബിൾ ടു എ ലോട്ട് മോർ പീപ്പിൾ. പല കാരണം കൊണ്ടും ഒരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ റെഗുലർ സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കാൻ പറ്റാത്തൊരു കുട്ടിക്ക് ഒരു വലിയൊരാശ്വാസം എന്ന രീതിയിൽ തന്നെയാണ് ഓൺലൈൻ ലേണിംഗ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു പ്രൊഫഷണൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ലേണിംഗിൻ്റെ ഹെൽപ്പ് എടുക്കാം. സോ ഡെഫിനറ്റ്ലി ഈ ലേണിംഗ് ഹാസ് ബ്രോട്ട് അബൌട്ട് എ ഹ്യൂജ് ചേഞ്ച് ടു ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദാറ്റ് ഈസ് താങ്ക്സ് ടു ടെക്നോളജി. സോ അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് പല പല മാറ്റങ്ങൾ വരുന്നത്. നമുക്ക് ഗൂഗിളിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വേ ബാക്ക്. ഒരു 1998 എന്ന സമയത്താണ് ഗൂഗിൾ ആദ്യമായിട്ട് സെർച്ച് എഞ്ചിൻ കൊണ്ടുവന്നത്. ആ സെർച്ച് എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിതിൻ എ സ്പാൻ ഓഫ് 3 years ഗൂഗിൾ വേറൊരു വലിയ ചേഞ്ച് കൊണ്ടുവന്നു. എന്താണ് ഈ 3 വർഷത്തിനുള്ളിൽ സംഭവിച്ചത്? ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ അതുവരെ ഇമേജ് സെർച്ച് എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. 2001 ജെനിഫർ ലോപ്പേസ് ഗ്രാമീസ് അവാർഡിലേക്ക് പോകുമ്പോൾ ഷീ ഹാഡ് വോൺ അൻ ഇറ്റാലിയൻ ഡിസൈനേഴ്സ് ഡ്രസ് വേഴ്സാച്ചേൻ്റെ ഗ്രീൻ ഡ്രസ് ഇട്ടിട്ട് ഗ്രാമീസിൽ പോയപ്പോഴാണ് ഗൂഗിൾ ഇമേജസ് എന്ന കോൺസെപ്റ്റ് തന്നെ വരുന്നത്. കാരണം ആ ഒരു ഡ്രസ്സിനെ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് കീ വേർഡ്സ് വന്നിരുന്നു ഗൂഗിളിൽ, ബട്ട് ദേ ഹാഡ് നോ വേ ഓഫ് മാച്ചിങ് വാട്ട് ദേ വോണ്ടഡ്. സോ പല ആൾക്കാരും അക്രോസ് ദ വേൾഡ് were searching for that dress, പക്ഷേ അവർക്ക് അത് കാണാനും ആക്സസ് ചെയ്യാനുള്ളൊരു ഒരു ടെക്നോളജി അപ്പോൾ ഇല്ലായിരുന്നു. ആ ഒരു റിക്വയർമെൻറ്റ് വന്നപ്പോഴാണ് ഗൂഗിൾ ഇമേജസ് തന്നെ കൊണ്ടുവന്നത്. സോ ആ ചേഞ്ച് ഗൂഗിൾ വരുത്തി. നമുക്കൊരു ഇമേജ് വെച്ചിട്ട് തന്നെ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരെ അതിൽ വന്നിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഒരു വലിയൊരു ചേഞ്ചാണ് നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഇ ലേണിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ടു മേക്ക് ലേണിംഗ് ആക്സസിബിൾ ടു എവ്രി വൺ, ഇപ്പോൾ മെഡ്സിറ്റിയിൽ നമ്മൾ പല കോഴ്സസും കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് ഐൽസ്, OET, ജേർമൻ ലാംഗ്വേജ്, ഹാഡ്, DHA, MOH, പ്രൊമെട്രിക്, അങ്ങനെ പല പല നേഴ്സിംഗ് പ്രോഗ്രാംസ് ഒക്കെ നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻ്റ് അല്ലാത്തൊരു കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഡിറക്റ്റ്ലി നമ്മുടെ ക്ലാസ്സിൽ വന്ന് അത് ആക്സസ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് മെഡ്സിറ്റി ഈ ന്യൂ ഇയർ മുതൽ 2020 മുതൽ മെഡ്സിറ്റീസ് ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. റൈറ്റ് നൗ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഫ്രീ ആപ്പ്. എന്താണ് ഈ മെഡ്സിറ്റീസ് ആപ്പ്?
ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ആക്സസിബിൾ ആവാൻ, ഇപ്പോൾ ഐ എൽ ടി എസ് പഠിക്കണം എന്നാഗ്രഹമുള്ളൊരു കുട്ടി വർക്ക് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് റെഗുലർ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് യൂസ് ചെയ്യാം. റെഗുലർ ഒരു സ്റ്റുഡൻറ്റിന് എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഐ എൽ ടി എസ് എന്താണെന്ന് അറിയണമെങ്കിൽ മാത്രമായിട്ടും യൂസ് ചെയ്യാം. IELTS മാത്രമല്ല, ഇതേപോലെ നമ്മൾ മെഡ്സിറ്റിയിൽ കൊടുക്കുന്ന എല്ലാ കോഴ്സസും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ടോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റി ആണ് മെഡ്സിറ്റീസ് ആപ്പ്. ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സസിലെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ വീഡിയോ ലെസൻസ്, സ്ട്രാറ്റജി മുതൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഡിസ്കസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടു പഠിക്കാനുള്ള ഓപ്ഷനാണ് മെഡ്സിറ്റീസ് ആപ്പിലൂടെ കിട്ടുന്നത്. കറൻ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഒരു ട്രയൽ വേർഷനാണ്. അതായത് ആസ് സബ്സ്ക്രൈബേഴ്സ് വി വോണ്ട് യു ഗൈസ് ടു ട്രൈ ഔട്ട് ദി ആപ്പ്. ഇത് നമ്മളിപ്പോൾ കറൻ്റ്ലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ പല അപ്ഡേഷൻസും ചേഞ്ചസും നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കും. ബട്ട് വി വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡീഷണലി ഇനി എന്താണ് വേണ്ടത് ടു മേക്ക് ലേണിംഗ് ഈസി ഫോർ യു, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പഠിക്കാനും എല്ലാത്തിനെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കാൻ റെഡിയാണ്. അതിനു വേണ്ടിയുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അയച്ചു തന്നാൽ വിൽ ഇൻകോർപ്പറേറ്റ് ഓൾ ദോസ് ചേഞ്ചസ് ഓൺ ടു ആർ ആപ്പ്. അതുകൊണ്ടാണ് ഇതൊരു ട്രയൽ വേർഷനായിട്ട് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കോഴ്സസിൻ്റെ അത്രയും സെറ്റ് ഓഫ് വീഡിയോസ് ആൻഡ് ലെസൺസ് പ്ലസ് പ്രാക്ടീസ് മെറ്റീരിയൽസ്, മോക്ക് എക്സാംസ് ഒക്കെ ഇതിലുണ്ട്, ഈ ഒരു ആപ്പിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, മെഡ്സിറ്റീസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതൊരു മൊബൈൽ ആപ്പാണ്, സോ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഓൺ ദ ഗോ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ തുടങ്ങാം. ആൻഡ് വി വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, എന്തൊക്കെ ചേഞ്ചസാണ് ഇതിൽ വരുത്തേണ്ടത് നിങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് അയച്ചു തരണം. അത് അയക്കേണ്ട മെയിൽ അഡ്രസ് ഇതാണ്, മെഡ്സിറ്റീസ് ആപ്പ് അറ്റ് medcityapp@miak.in. ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സജഷൻസ് നമുക്ക് അയച്ചു തരിക. ആൻഡ് വിൽ ബ്രിങ് അബൌട്ട് ഓൾ ദോസ് ചേഞ്ചസ്. നിങ്ങൾക്ക് ഇഷ്ടാവുന്നത്ര വരെ, നിങ്ങളുടെ ആപ്പ് നിങ്ങൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആപ്പാണെന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വേണ്ടത് നമ്മൾ അതിൽ വരുത്താൻ റെഡിയാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ എ വെരി വെരി യൂസർ ഫ്രണ്ട്ലി മോഡാണ്. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ എഡിഷൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് വേണ്ടത് യു ജസ്റ്റ് ഹാവ് ടു സെൻഡ് എസ് എ ഫീഡ്ബാക്ക്. ഐ വിൽ ഓൾസോ ഷോ യു ഹൗ യു ക്യാൻ ആക്സസ് ദിസ് ആപ്പ്. ഓൾ റൈറ്റ്, സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ യൂസ് ദി മെഡ്സിറ്റീസ് ആപ്പ് ഓൺ യുവർ മൊബൈൽ ഫോൺ. അതൊരു ഫ്രീ ആപ്പാണ്. സോ നമ്മൾ ഏതൊരു ആപ്പ് യൂസ് ചെയ്യുന്നത് പോലെ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഫോണിൽ. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഐ ജസ്റ്റ് ഹാവ് ടു ടൈപ്പ് മെഡ്സിറ്റി ആപ്പ്. കണ്ട് ഓൾറെഡി അതിൻ്റെ സജഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ മെഡ്സിറ്റി എന്ന് അടിച്ചപ്പോൾ തന്നെ. അപ്പോൾ മെഡ്സിറ്റീസ് ആപ്പ് നമ്മൾ സെലക്ട് ചെയ്യാം. സോ മെഡ്സിറ്റീസ് ആപ്പ് സെലക്ട് ചെയ്യുമ്പം ലിസ്റ്റിൽ മൂന്നാമതാണ് കാണുന്നത്. നമ്മുടെ ലോഗോ കാണുമല്ലോ, മെഡ്സിറ്റീൻ്റെ ലോഗോ നിങ്ങൾ കാണുന്നുണ്ട്, 6.3 MB എന്ന് കാണുന്നുണ്ട്. സോ അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ആ ആപ്പ് ഓപ്പൺ ചെയ്താൽ കാണുന്ന സ്ക്രീനും നമുക്കൊരു പ്രിവ്യൂ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. അബൌട്ട് ദിസ് ആപ്പ് എന്ന് വെച്ചാൽ ചെറിയൊരു ഡീറ്റെയിൽ ഉണ്ട്. യു ക്യാൻ റേറ്റ് ദിസ് ആപ്പ്. നമുക്ക് ഓൾറെഡി റിവ്യൂസ് ഉള്ളതും ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം. സോ 6.3 MB ആണ്. അപ്പോൾ നിങ്ങളുടെ യുനോ മൊബൈൽ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളിത് ഇൻസ്റ്റാൾ അമർത്തുക. സോ ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. ഇനി ഇതിലേക്ക് എൻ്റെ ഫോണിലേക്ക് മെഡ്സിറ്റീസ് ആപ്പ് ഇൻസ്റ്റാൾ ആവും. ഓൾറൈറ്റ്, ഇറ്റ്സ് ഡൂയിങ് പ്രിറ്റി ഫൈൻ. 51% ഓൾറെഡി ഡൗൺലോഡായി, 71% ഫൈൻ. സോ ഇപ്പം നമ്മുടെ ആപ്പല്ല ഇൻസ്റ്റാളും ആയി. ഞാൻ ഓട്ടോമാറ്റിക് ഓപ്പൺ കൊടുത്തതുകൊണ്ട് അത് ഡയറക്റ്റ് ഓപ്പൺ ആവുകയാണ് മെഡ്സിറ്റീസ് ആപ്പ്. വേർഷൻ 1.2.17 എന്നാണ് തന്നിരിക്കുന്നത്. സോ ഐ ഹാവ് ഗിവൻ ദി ഓപ്ഷൻ ഓഫ് ഓപ്പൺ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മെഡ്സിറ്റീൻ്റെ ലോഗോ, പിന്നെ അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഫീച്ചേഴ്സ്, ഇതിൽ മെഡ്സിറ്റീസ് ആപ്പിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സിൻ്റെ 4 പേജസ് ആണ് നിങ്ങളിവിടെ കാണുക. നിങ്ങൾക്കിത് കാണാണ്ട് ഡയറക്റ്റ്ലി സ്കിപ്പ് ഇൻട്രോ ഓപ്ഷൻ എടുക്കാം, ഓർ എൽസ് യു ക്യാൻ ഗോ ടു ഈച്ച് ഓഫ് ദി സ്ലൈഡ് ആൻഡ് റീഡ് വാട്ട് മെഡ്സിറ്റീസ് ആപ്പ് ഇസ് അബൌട്ട്. അതിനുശേഷം
ഏറ്റവും താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ടാബ് ഉണ്ട്. സോ ക്ലിക്ക് ഓൺ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. മെച്ചിറ്റീസ് ആപ്പിലേക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്യാം, ഓർ യു ക്യാൻ യൂസ് യുവർ ഇമെയിൽ ഐ ഡി. ഇത് എൻട്രി ചെയ്താൽ മാത്രം, ഈ ഒരു ഫീൽഡ് എൻട്രി ചെയ്താൽ മാത്രമാണ് നമുക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാൻ പറ്റുക. സോ ഇപ്പോൾ എനിക്കത് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻട്രി ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ, ഐ എം എൻട്രിങ് ദി മൊബൈൽ നമ്പർ. ആൻഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ, ആ രജിസ്റ്റർ എന്നൊരു ടാബ് അത് ആക്റ്റീവായി വന്നു. സോ ഞാൻ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു. അലവ്. ഓക്കെ ഓക്കെ, സോ നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഒ ടി പി വരും, 5806. അതാണ് ഇപ്പോൾ എനിക്ക് ഒ ടി പി വന്നിരിക്കുന്നത്, ഞാൻ എൻട്രി ചെയ്യണം. സോ 5806 ആൻഡ് ഐ ഗിവ് വെരിഫൈ ഒ ടി പി. ഗുഡ്. സോ ഒ ടി പി വെരിഫൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻട്രി ചെയ്ത മൊബൈൽ നമ്പർ ഓൾറെഡി അതിലേക്ക് ഫില്ലായി വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു രജിസ്റ്റർ മൈസെൽഫ്. സോ എൻ്റെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം. സോ ഐ ആം എൻ്റെ അടിയിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഡോക്ടറാണോ നേഴ്സാണോ, മിയാക്ക്, മിയാക്ക് എന്ന് പറഞ്ഞാൽ മെഡ്സിറ്റി ഇൻ്റർനാഷണൽ അക്കാഡമി കണ്ടോ, നമ്മൾ മെഡ്സിറ്റീൻ്റെ സ്റ്റുഡൻ്റ് ആണോ, ജോബ് സീക്കർ ആണോ, എനി അതർ പ്രൊഫഷൻ ആണോ, അതോ സ്റ്റുഡൻ്റ് ആണോ എന്ന രീതിയിൽ നമുക്ക് എൻട്രി ചെയ്യാം. സോ ഞാനിപ്പം സ്റ്റുഡൻറ്റ് എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റെഫറൽ കോൺടാക്ട്, നിങ്ങളെ ആരാണ് ഈ ആപ്പ് റെഫർ ചെയ്തേ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ റെഫറൽ കോൺടാക്റ്റിന് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. എൻറ്റർ യുവർ നെയിം, നിങ്ങളുടെ പേര് കൊടുക്കാം. സോ ഫോർ നൗ ഞാൻ സംഗീത എന്ന് എൻറ്റർ ചെയ്യുന്നുണ്ട് ഇവിടെ. സോ ഞാൻ എൻ്റെ പേര് കൊടുത്തു, എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട്, ആൻഡ് ഐ വിൽ ഗിവ് മൈ ഇമെയിൽ ഐ ഡി. സോ സംഗീത അറ്റ് MIAK.IN എൻ്റെ ഇമെയിൽ ഐ ഡിയും ഞാൻ കൊടുത്തു. And I also have to give my address. So, ഞാൻ എൻ്റെ അഡ്രസ്സ് കണ്ണൂർ എന്ന് എൻ്റർ ചെയ്തു. ഫൈൻ. ഓക്കെ, ഇനി ഞാനത് എൻ്റർ ചെയ്തിട്ട് ഐ എം ഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഏതാണ്, ഏത് കോഴ്സാണ് ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? IELTS, OET, HAD, DHA, Prometric, MOA, German, CBT, PT, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. എനിക്ക് ഏതാണ് ഇൻട്രസ്റ്റ് വെച്ചാൽ എനിക്കത് ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് IELTS എന്ന ഓപ്ഷനാണ്. സോ ഐ ഹാവ് ടേക്കൺ IELTS, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ IELTS. പിന്നെ ലാസ്റ്റ് ആ ഫോമിൻ്റെ അടിയിൽ, പ്രൊഫൈലിൻ്റെ അടിയിൽ ഐ അഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അത് ചെക്ക് ചെയ്യണം. ആ ബോക്സ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ. സോ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും ബോട്ടമിലുള്ള രജിസ്റ്റർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എൻ്റെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആയി. കണ്ടോ, എൻ്റെ പേര്, എൻ്റെ ഇമെയിൽ ഐ ഡി, എൻ്റെ ഫോൺ നമ്പർ. പിന്നെ ഞാൻ ഇതിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് 100 points ഓൾറെഡി കിട്ടുന്നുണ്ട്. റെഫറൽ പോയിൻറ്റ്സ്, നമ്മളിപ്പം ഞാനിപ്പം നിങ്ങൾ ഓർമ്മയുണ്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റെഫറൽ കോൺടാക്ട്, അപ്പം ഞാൻ റെഫർ ചെയ്തിട്ട് വേറൊരു കുട്ടി മെച്ചിറ്റി ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പം എൻ്റെ കോൺടാക്റ്റ് കൊടുത്താൽ എനിക്കിവിടെ റെഫറൽ പോയിൻറ്റ്സ് കിട്ടും. അതേപോലെ ഇതൊരു പോയിൻറ്റ് സിസ്റ്റമാണ്. എൻ്റെ പ്രൊഫൈലിൽ ഞാൻ എത്ര ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു, എത്ര കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, എന്ത് റോങ് ആൻസർ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ കിട്ടുക. അപ്പോൾ നമ്മുടെ പെർഫോമൻസിൻ്റെ ഒരു അനാലിസിസ് ഇതിൽ നിന്ന് കിട്ടും. സോ ഐ ഗോ ബാക്ക്. അപ്പോൾ നിങ്ങൾ ആ പോയിൻറ്റ് സിസ്റ്റം എന്നുള്ള തൊട്ട് സൈഡിലുള്ള ആ ആറോ ബട്ടൺ ആണ് അമർത്തേണ്ടത്. സോ ഐ എം ഗോയിങ് ബാക്ക് ടു ദ മെയിൻ ആപ്പ്. സോ ഇതാണ് നമ്മുടെ ലാൻഡിങ് പേജ്. സോ മേലെ യു ക്യാൻ സീ സം സ്ലൈഡർ ഇമേജസ്. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ മെയിൻ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന ഇമേജസ് ആണ് ഈ നിങ്ങളെ കാണുന്നത് ഓൺ ദ ടോപ്പ്. ആൻഡ് അതിൻ്റെ നേർ പകുതി നിങ്ങൾ കാണും പല ഐക്കൺസ് ഉണ്ട്. കോഴ്സസ്, സ്റ്റഡി അബ്രോഡ്, വീഡിയോസ്, ഡേറ്റ് ഓഫ് ഫ്ലോ, പ്ലേസ്മെൻറ്റ്സ്, മെറ്റീരിയൽസ്, അപ് ടു യുനോ റിസൾട്ട്സ്, എൻക്വയറി സെൻറ്റേഴ്സ്, പല ഐക്കൺസ് ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്ലസ് അറ്റ് ദി എക്സ്ട്രീം ബോട്ടം നിങ്ങൾ 4 icons കാണുന്നുണ്ടാവും. ഫസ്റ്റ് വൺ ഇസ് ഇമേജ് ഓഫ് എ പേഴ്സൺ. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ പ്രൊഫൈലിലേക്ക് തന്നെ അത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടൊരു പോയിൻറ്റ് സിസ്റ്റം ആ ഒരു പ്രൊഫൈൽ പേജിലാണ് അത് കൊണ്ടുപോകുന്നത്. സോ എനിക്കൊരു ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഐ ഗോ ബാക്ക്. പ്രൊഫൈലിന് തൊട്ടടുത്തുള്ളൊരു 2 arrow marks സർക്കിൾ കാണുന്നത് ഒരു റിഫ്രഷ് ബട്ടൺ പോലെയാണ്. എന്തെങ്കിലും കണ്ടോ, നോ ന്യൂ വേർഷൻ അവൈലബിൾ, ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കോൺസ്റ്റൻ്റ്ലി ഈ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ന്യൂ ക്വസ്റ്റ്യൻസും ന്യൂ വീഡിയോസ് ആഡ് ചെയ്യുമ്പം നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ അപ്ഡേറ്റ് കൊടുത്താൽ, സോ എവറി ടൈം യു ലോഗിൻ നിങ്ങൾ അപ്ഡേറ്റ് ഓപ്ഷൻ കൊടുത്താൽ പുതിയതെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് അപ്ഡേറ്റ് ആയി വരും. പിന്നെ ഉള്ളത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. പ്രിഫറൻസ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്, ആപ്പ് ഇൻഫോ, അപ്ഡേറ്റ് ചെയ്ത റിവ്യൂ, എക്സെറ്റ്. സോ യു ക്യാൻ ക്ലിക്ക് ഓൺ എനി ഓഫ് ദീസ്. കറൻ്റ്ലി മെസ്സേജസ് ഒന്നും ഇല്ല, സോ നോ മെസ്സേജ് ഹിസ്റ്ററി എന്നാണ്. പ്രിഫറൻസ് ആണെങ്കിൽ ഏതാണ്, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി ഇടുന്നതാണ് നല്ലത്.
ബിക്കോസ് നമ്മളിവിടെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് തനിയെ ഒരു ബെൽ ഐക്കൺ വരും, ഒരു നോട്ടിഫിക്കേഷൻ വരും ദാറ്റ് വീവ് അപ്ഡേറ്റഡ് സംതിങ്. സോ കീപ് ഇറ്റ് ഓൺ. And that's about settings. So setting the ettom extreme right lullathu oru log out button aanu. Appo adu nammal press cheyidhal you sign out of the app. So ippo enikku sign out cheyanda. So I click on no. So now I'm going to show you how you can get into the different courses. So ivide courses inde adiyil click cheyidhal Medcity il therna ella course um ivide thannittundu. Adu ningade idinde videos um materials okke ningalku access cheyan pattum. So let me go to IELTS now. IELTS ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ആദ്യം കാണുന്ന IELTSനെ കുറിച്ച് ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷനും പിന്നെ നാല് മോഡ്യൂൾ സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് ലിസ്ണിംഗ്. സോ ഇഫ് ഐ ക്ലിക്ക് ഓൺ ടു സ്പീക്കിംഗ്, IELTS സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പേജിൽ വരുന്നത്. യു ക്യാൻ സീ ഇനീഷ്യലി അണ്ടർസ്റ്റാൻഡ് ദ സ്പീക്കിംഗ് ടെസ്റ്റ് പറഞ്ഞിട്ട് പേർപ്പസ് ഓഫ് ദ ടെസ്റ്റ്, ടൈമിംഗ് എന്താണ്, എത്ര ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട് ടെസ്റ്റിൽ, മാർക്കിംഗ് സിസ്റ്റം എന്താ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നുണ്ട്. അറ്റ് ദ ബോട്ടം എനിക്ക് പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ വേണ്ടി മൂന്ന് പാർട്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ പാർട്ട് വൺ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഓരോ സബ്ജക്ട് ബേസ് ചെയ്ത് ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇവിടെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. സോ ഇതിലൊക്കെ സാമ്പിൾ ആൻസേഴ്സും ഉണ്ട്. സോ മേ ഐ നോ യുവർ ഫുൾ നെയിം ക്ലിക്ക് ചെയ്താൽ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇഫ് ഐ എം പ്രാക്ടീസിങ് ഐ ക്യാൻ റെക്കോർഡ് മൈ ഓഡിയോ ആൻഡ് പ്രാക്ടീസ് എൻ്റെ ഞാൻ സാമ്പിൾ ആൻസർ ചെക്ക് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് ഐ എം അശ്വിൻ മേനോൻ, ഫുൾ നെയിം കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ കുറേ ടിപ്സും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ പാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പാർട്ട് ടുവിൽ ടാസ്ക് കാർഡാണ്, അപ്പോൾ അത് തന്നിട്ടുണ്ട്. സോ യു ഹാവ് എ ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ജസ്റ്റ് ടു പ്രാക്ടീസ് യുവർ സ്പീക്കിംഗ്. അതേപോലെ തന്നെ ഈ പേജിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നോക്കി ഒരു വീഡിയോസ് എന്നൊരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. സോ ആ വീഡിയോസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ IELTS സ്പീക്കിംഗ് ആയി റിലേറ്റഡ് ചെയ്ത് എല്ലാ വീഡിയോസും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസിന് ഡയറക്റ്റ് യൂട്യൂബ് ലിങ്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ യു ക്യാൻ സീ ദേർ ഇസ് എ ബിഗ് ലിസ്റ്റ് ഓഫ് വീഡിയോസ് ഫുള്ളി സ്പീക്കിങ്ങിനെ കുറിച്ച് മാത്രമാണ്. സോ നിങ്ങൾ യൂട്യൂബിൽ ലോഗിൻ ചെയ്ത് കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സ്പീക്കിംഗിൻ്റെ അടിയിലെ വീഡിയോസ് നോക്കിയാൽ എല്ലാ വീഡിയോസും സ്പീക്കിംഗ് റിലേറ്റഡ് ആണ്. സാമ്പിൾസ്, സ്ട്രാറ്റജീസ്, ഹൗ ടു സോൾവ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് എല്ലാം ഉണ്ട് ഇതിൽ. അതേപോലെ തന്നെ ഈസി ആക്സസിന് താഴെ തന്നെ വേറെ മൂന്ന് ടാബ്സും കൂടി ഉണ്ട്. റൈറ്റിംഗ് ഞാൻ ക്ലിക്ക് ചെയ്താൽ റൈറ്റിംഗിൻ്റെ വീഡിയോസാണ് എനിക്ക് കാണാൻ പറ്റുക. സോ നമ്മൾ ചെയ്ത മെഡ്സിറ്റീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൈറ്റിംഗ് IELTS റൈറ്റിംഗ് വീഡിയോസും ഇതിലൊരു വലിയ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. സിമിലർലി റീഡിങ്ങും ലിസ്ണിങ്ങും ഉണ്ട്. സോ ഓൾസോ ഹൗ യു ക്യാൻ ഗോ ബാക്ക്. ഇപ്പം നമ്മൾ സ്പീക്കിങ്ങിലേക്ക് തിരിച്ചു വന്നു. ഇത് IELTSൻ്റെ ലാൻഡിംഗ് പേജ്. സോ ഈ കോഴ്സ് ഡീറ്റെയിൽസ് ഞാൻ പുറത്ത് കിടന്നാൽ അഗൈൻ ഐ എം കമ്മിങ് ടു ദ മെയിൻ പേജ്, മെഡ്സിറ്റീൻ്റെ കോഴ്സസിൻ്റെ ലിസ്റ്റ്. അവിടെ ഞാൻ OET സെലക്ട് ചെയ്താൽ സിമിലർ ആയിട്ട് OET കുറച്ച് ഡീറ്റെയിൽസും നാല് മോഡ്യൂൾസും ഇവിടെ തന്നിട്ടുണ്ട്. സോ ഞാൻ സ്പീക്കിംഗ് എടുക്കുകയാണെങ്കിൽ OET സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ, എന്തൊക്കെയാണ് റോൾ കാർഡാണ്, സ്പീക്കിംഗ് എന്തൊക്കെ രീതിയിലാണ് അസസ് ചെയ്യുന്നതിൽ, ക്രൈറ്റീരിയ എന്തെല്ലാം ഡീറ്റെയിൽസും ഉണ്ട്. ഏറ്റവും എൻഡിൽ പേജിന് താഴെ FAQs തന്നിട്ടുണ്ട്. ആ FAQs നോക്കിയാൽ ഫ്രീക്വൻ്റ്ലി ആസ് ക്വസ്റ്റ്യൻസ്, സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും, ആ പേജിൻ്റെ ഏറ്റവും താഴെ ക്വസ്റ്റ്യൻസ് എന്നൊരു ടാബുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ക്വസ്റ്റ്യൻസ് ആണ്, സ്പീക്കിംഗ് ക്ലിക്ക് ചെയ്താൽ സ്പീക്കിംഗ് റോൾ കാർഡാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട മെറ്റീരിയലായിട്ട് തന്നിരിക്കും. ഒരു ഒരു ടെസ്റ്റ് ഉണ്ട് ഇതിൽ. സോ യു ഹാവ് പ്രാക്ടീസ് മെറ്റീരിയൽസ്, FAQs, എവറിത്തിങ് ലോഡഡ് ഹിയർ. അതേപോലെ തന്നെ നമ്മൾ റീഡിംഗ് ചെയ്താലും റൈറ്റിംഗ് ചെയ്താലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും FAQs ക്ലിക്ക് ചെയ്താൽ ഫ്രീക്വൻ്റ്ലി ആസ് ക്വസ്റ്റ്യൻസും ഏറ്റവും ബോട്ടമിൽ റൈറ്റിംഗ് ക്വസ്റ്റ്യൻസും ഉണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഫോർ യു ടു പ്രാക്ടീസ്. ഇത് കേസ് നോട്ട്സ് ആണ്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ OET റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ. സോ അതേപോലെ തന്നെ OET വീഡിയോസും ടോപ്പ് റൈറ്റ് കോർണറിൽ വീഡിയോസ് ക്ലിക്ക് ചെയ്താലും നമ്മുടെ മെഡ്സിറ്റീൻ്റെ OET റിലേറ്റഡ് എല്ലാ വീഡിയോസും ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇത് ഞാനിപ്പോൾ ജനറൽ വീഡിയോ എടുത്തുകൊണ്ട് പലതും ഉണ്ടാകും, സ്പീക്കിംഗും റൈറ്റിംഗ് ഒക്കെ മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ ഇപ്പോൾ ഓരോ മോഡ്യൂൾ എടുക്കുന്നതിന് സ്പീക്ക് റൈറ്റിംഗ് എടുത്താൽ റൈറ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് മാത്രമായിരിക്കും OET. സോ സിമിലർലി യു ക്യാൻ ആക്സസ് ഓൾ ദ ഫോർ മോഡ്യൂൾസ്. സോ സീ ദിസ് ഇസ് ഹൗ ഈസി ഇറ്റ് ഇസ് ടു ആക്സസ് ദ കോഴ്സസ്. അതേപോലെ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കാം, ജർമ്മൻ, ഹാഡ്, DH, നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും ആക്സസബിൾ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന്. അതേപോലെ സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കൺട്രീസിൻ്റെ ലിസ്റ്റ് ഉണ്ട്, ആ കൺട്രീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓരോ ഇതിൽ ഓരോ കൺട്രിയിൽ കയറുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രോഗ്രാംസ് ഏതൊക്കെയാണ് അവൈലബിൾ എന്നെല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും. സോ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ യുവർ സ്റ്റഡി അബ്രോഡ് പ്ലാനിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് എടുക്കാം. സോ സ്കിൽ ടെസ്റ്റ് എടുത്താൽ 10 questions ടു പ്രാക്ടീസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിനാ കൂടെ നിങ്ങൾക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇത് വൺ ടൈം ആണ്, നിങ്ങൾ ഒരിക്കൽ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാമതും അതേ ദിവസം തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ അത് കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ
നിങ്ങൾക്ക് പല പ്രാക്ടീസ് മെറ്റീരിയൽസ് ആയാലും എക്സ്ട്രാ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് ഇതിൽ. സോ യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ഹൗ ഈസി ഇറ്റ് ഇസ് ടു ഗോ ത്രൂ അവർ ആപ്പ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ടോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ മെഡ്സിറ്റിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ പ്രൊഫൈലാണ് ഇവിടെ. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ ഈസിയർ ആക്സസ് ആണ് ഇതിലൂടെ. ഒരു നോട്ടിഫിക്കേഷൻ ബാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് അപ്ഡേറ്റ്സ് വരുമ്പം നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. സോ ദാറ്റ്സ് അബൌട്ട് ഹൗ ഈസി ഇറ്റ് ഇസ് ടു യൂസ് മെഡ്സിറ്റീസ് ആപ്പ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പ്ലീസ് ഡൗൺലോഡ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ടു ബെനിഫിറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് IELTS പഠിക്കാനോ OET പഠിക്കാനോ ജർമ്മൻ പഠിക്കാനോ എന്ത് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ എന്തെങ്കിലും നിങ്ങൾക്ക് സീ ലൈക്ക് ഐ സെഡ് ഇതൊരു ട്രയൽ വേർഷൻ ആണ്. സോ വി ആർ ലുക്കിംഗ് ഫോർ അപ്ഡേറ്റ്, വി ആർ ലുക്കിംഗ് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് കമൻറ്റ്സ്. സോ നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തോന്നിയാൽ, ലൈക്ക് യു വോണ്ട് ടു സജസ്റ്റ് സംതിങ് ദാറ്റ് വി ഡൂ ടു ഇംപ്രൂവ് അവർ ആപ്പ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാസം നമുക്കൊരു മെയിൽ അയക്കുക. നമ്മുടെ മെയിൽ ID ഇതാണ് MedcityApp@MIAK.IN. ഈ മെയിൽ IDയിലേക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും അയച്ചു തന്നാൽ നമ്മളതനുസരിച്ച് നമ്മുടെ ആപ്പിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ദിസ് ആപ്പ് ബിക്കംസ് റിയലി യൂസ്ഫുൾ ടു ഓൾ ഓഫ് യു ആൻഡ് ലെറ്റ് എസ് വർക്ക് ടുഗെദർ ടു മേക്ക് ദിസ് ആപ്പ് മച്ച് ബെറ്റർ. സോ നിങ്ങളുടെ ഹെൽപ്പും വേണം, നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെയായിരിക്കും നമുക്കിതിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഓൺ ഹൗ ടു യൂസ് ദി ആപ്പ്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഹൗ യു ക്യാൻ ഇൻസ്റ്റാൾ ആൻഡ് യൂസ് ദിസ് ആപ്പ്. സോ ഡോണ്ട് വെയിറ്റ് എനി ലോങ്കർ, ഗോ അഹെഡ് ഡൗൺലോഡ് ദി ആപ്പ് ആൻഡ് യൂസ് ഇറ്റ്. യു വെയ്റ്റിംഗ് ടു ഹിയർ ഫ്രം യു.